കാർഷിക വൃത്തിയുടെ അധ്വാനങ്ങളിൽ നിന്നും കഠിന പ്രയത്നങ്ങളിൽ നിന്നും ഭാവനയുടെ ലോകത്തേക്ക് പറന്നുയരുവാനുള്ള ചില സങ്കേതങ്ങളായി നാടൻ കലാ ആവിഷ്കാരങ്ങളെ കാണുക. സംഗീത നൃത്ത നാടകരൂപങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് പാലക്കാടിൻ്റെ ഗ്രാമവീഥികളിലൂടെ കണ്യാർകളിയുടെ കളിപ്പന്തലിലേക്ക് ഒരു യാത്ര. കണ്യാർകളി പൊതുവെ ഒരു കാർഷിക സംസ്കൃതിയുടെ കൂടി ചേർത്ത് വയ്ക്കാവുന്ന ഒരു കലാരൂപമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കണ്യാർകളി തീർച്ചയായിട്ടും അനുഷ്ഠാനത്തിനും അതുപോലെ തന്നെ ആചാരങ്ങൾക്കും അതുപോലെ തന്നെ ഫോക്ലോറും അല്ലെങ്കിൽ ആസ്വാദനത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു ഒരു കലാരൂപമാണ്. പാലക്കാട് ജില്ലയിലെ ഒരു പ്രധാന നാടൻ അനുഷ്ഠാന കലാരൂപമാണ്. കുംഭം മീനം മേടം മാസങ്ങളിൽ ഭഗവതിക്കാവുകളോടനുബന്ധിച്ചാണ് ഈ കലാരൂപം അരങ്ങേറാറുള്ളത്. ഇതിനെ നാട്ടുഭാഷയിൽ മലമക്കളി, ദേശത്ത് കളി എന്നും പറയാറുണ്ട്. കണ്യാർകളി നടക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് ആദ്യം കളി കുമ്പടൽ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. കളി കുമ്പടൽ ബേസിക്കലി നമ്മളൊരു വേറൊരു പന്തൽ, ഒരു നാലുകാൽ പന്തൽ കെട്ടി അതിനകത്ത് ഈ പറഞ്ഞ വാളും ചെലമ്പൊക്കെ വെച്ച് അത് അരങ്ങിന്, അതായത് പ്രധാനമായിട്ടുള്ള അരങ്ങിന് ഒരു കുറച്ച് ദിവസം മുന്നേ, അത് ദേശം കൂടി തീരുമാനിക്കും എത്ര ദിവസം മുന്നേ, അതായത് 7 ദിവസം മുന്നെയോ 14 ദിവസം മുന്നെയോ അങ്ങനെ കുറച്ച് ദിവസം മുന്നേ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒത്തുചേർന്ന് ഇതേപോലെ വാളും ചെലമ്പും വെച്ച് വട്ടക്കളി കളിച്ച് പുറാട്ടുകളെ കളിച്ച് അന്നാണ് കളി കുമ്പിടുന്നത്. കളി കുമ്പിടൽ പരിശീലനം ആരംഭിക്കുകയാണ്. അന്ന് മുതൽ കളി അരങ്ങ് ആവുന്നത് വരെയും പരിശീലനമായിരിക്കും. എല്ലാ ദിവസവും രാത്രി പരിശീലനമായിരിക്കും. അത് കഴിഞ്ഞ് അവസാന ദിവസം ഈ പറഞ്ഞ പോലെ മലമകളി ചാർത്തലുണ്ട്, അതായത് പ്രാക്ടീസിന് അവസാനം കുറിക്കുന്നൊരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞ് ഒരു ദിവസം രാത്രി മുഴുവൻ പന്തലുറക്കമാണ്, അന്ന് കളിയില്ല. അതിനുശേഷം അടുത്ത ദിവസം തൊട്ടാണ് അരങ്ങ്, 3 ദിവസത്തെ ഇവിടെ അരങ്ങ്. ഇതിൽ ചടങ്ങുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വട്ടക്കളിയാണ് ഇതിൻ്റെ ആദ്യത്തെ ചടങ്ങ്. നമ്മൾ മരുതിക്കാവ്, നമ്മൾ പറഞ്ഞ പോലെ മരുതിമുത്തിയുടെ മുന്നിൽ നിന്ന് ചടങ്ങ് തുടങ്ങി, വട്ടക്കളി കളിച്ച് ചടങ്ങ് തുടങ്ങി കളി അരങ്ങത്തേക്ക് വന്ന് അരങ്ങത്ത് വട്ടക്കളി കളിച്ച് 3 ദിവസം വട്ടക്കളി കളിച്ച് പൊറാട്ടുകൾ വന്ന് അതുപോലെ തന്നെ അവസാന ദിവസം മലമകളി ചാർത്തൽ, അത് കഴിഞ്ഞാൽ പൂവാരൽ എന്നുള്ളൊരു ചടങ്ങ്, അതാണ് അവസാനം പൂവാരൽ എന്നുള്ള ചടങ്ങ്. അത് അതിനോടൊപ്പം തന്നെ 9 ദിക്കുകളിൽ പോയിട്ട് നമ്മൾ കളിക്കും. ആദ്യം മരുതിക്കാവിൽ തന്നെ പോയി മരുതിമുത്തരം മുന്നിൽ പോയി കളിക്കും. പരിശീലനം നടത്തി കഴിഞ്ഞ് 4 കാൽ പന്തലിലേക്ക് കളിക്കും. അത് കഴിഞ്ഞാൽ പള്ളിയിൽ തറവാട്. മച്ചിൻ്റെ മുന്നിൽ, മച്ചിലെ ഭഗവതി, അത് മെയിൻ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. മച്ച് എന്ന് പറയുന്നത് തന്നെ ധാന്യങ്ങൾ സൂക്ഷിക്കാവുന്നൊരു ഇടം അതാണ് മച്ച്. അപ്പോൾ അതിൻ്റെ മുന്നിൽ പോയിട്ടൊരു 3 വട്ടം കളി. അത് കഴിഞ്ഞാൽ തിരുവളയനാട് ഭഗവതി ക്ഷേത്രത്തിൽ 3 വട്ടം കളി.
പൂവത്തെ പഠിക്കൽ, പൂവത്ത് നമ്പീശൻ, അതായത് മാല കെട്ടുന്ന പുഷ്പകം എന്ന് പറയും, അവരുടെ അകത്ത് ദൈവമുണ്ടെന്നാണ് സങ്കല്പം. മച്ച്, അവരുടെ വീടിനകത്തുള്ള മച്ച്, അതിൻ്റെ മുന്നിൽ നമ്മൾ ഒരു വട്ടം കളി. വാര്യത്തെ പഠിക്കൽ, അത് വാര്യത്തും ഇതേപോലെ മച്ചും ഇതെല്ലാം ഉണ്ട്. അതിന് മുന്നിൽ ഒരു വട്ടം കളി. അത് കഴിഞ്ഞാൽ ഇവിടെ ശിവക്ഷേത്രം, ശിവക്ഷേത്രത്തിൽ രണ്ട് നടയുണ്ട് പ്രധാനമായിട്ടും, ഒന്ന് സുബ്രഹ്മണ്യനും ഒന്ന് പരമശിവനും. അപ്പോൾ ഈ രണ്ട് നടയ്ക്കലും ഓരോ വട്ടം കളി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പ്രധാന പന്തലിൽ പോയിട്ട് പൂവാർ എല്ലാവരും കൂടി ചേർന്ന് അരിയും പൂവും നെല്ലും മഞ്ഞളും എല്ലാം കൂടി ചേർത്തിയെടുത്ത് നന്നായി പ്രാർത്ഥിച്ച് ഭഗവതിയിലേക്ക് സമർപ്പിക്കണം. ആദ്യത്തെ വൃത്തെറിയുന്നൊരു സങ്കല്പവുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യമായിട്ട് ഭഗവതി സമർപ്പിച്ചുകൊണ്ട് അടുത്തൊരു വൃത്തി നല്ല ഐശ്വര്യത്തോടെ അഭിവൃദ്ധിയോടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടക്കം കുറിക്കുന്നൊരു ചടങ്ങാണ്. അതിന് പല പാട്ടുകളുണ്ട്. അത് സാന്ദർഭികമായിട്ട് അല്ല, ആ എവിടെയാണോ നമ്മൾ കളി അവതരിപ്പിക്കുന്നത് അതിനനുസരിച്ചുള്ള പാട്ടുകളും താളങ്ങളും എല്ലാം ഉണ്ട്. അതാണ് പ്രധാനമായിട്ടുള്ള ചടങ്ങ്. കണ്യാർകളി എന്ന് പറയുന്നത് തന്നെ ഒരു ഉർവരതാ പ്രാധാന്യമുള്ള ഒരു ഉത്സവ ആഘോഷമാണ്. ഇവിടെ പാലക്കാട് പ്രത്യേകിച്ചിട്ടൊരു കാർഷികത്തിലെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഈ കൊയ്ത്ത് കഴിഞ്ഞ ശേഷം ബാക്കി വരുന്ന സമയം അവർക്ക് മറ്റുള്ള എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സമയം അപ്പോഴായിരുന്നു. അപ്പോൾ ആ ഒരു കാലം, ആ വേനൽക്കാലം അവർ ഈ കണ്യാർകളി പോലുള്ള കലാരൂപങ്ങളെ വളർത്തിയെടുക്കുന്നതിലൂടെയാണ് അവരന്ന് അത് ചെയ്തത്. കന്യാർകളി കളിക്കുന്നത് അല്ലെങ്കിൽ കന്യാർകളി പ്രാധാന്യമുള്ളത് മരുതി കാവിൽ, അല്ലെങ്കിൽ മരുതി ഭഗവതി, മരുതി മുത്തി എന്ന് പറയുന്ന മരുതി മുത്തി, അതായത് ഈ നാടിനെ കാക്കുന്ന മുത്തി അമ്മ മരുതി മുത്തിയാണ്. അടുത്ത കാർഷിക വർഷത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത കൃഷി ഇറക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു എന്താ പറയുക, ഒരു പ്രാർത്ഥനയായിട്ടാണ് ഇത് കാണുന്നത്. കഥകളി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് പൊറാട്ടുകളാണ്. അനുഷ്ഠാനത്തിന് പുറമേ നിൽക്കുന്ന അവതരണങ്ങളാണ് ഈ പൊറാട്ടുകൾ. പൊറാട്ടുകൾ അവതരിപ്പിക്കുന്ന വിനോദ നാടകങ്ങളിൽ അയിത്തം, തീണ്ടൽ തുടങ്ങിയ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെയുള്ള ശക്തമായ ആഹ്വാനങ്ങൾ കാണാം. പടയണിയിലെന്ന പോലെ ഇതര മതസ്ഥരുടെ സംസ്കാരത്തിൻ്റെ ഉൾച്ചേരലുകൾ കണ്യാർകളിയിലും കാണപ്പെടുന്നു.
ആണെങ്കിൽ ഞങ്ങളുടെ തട്ടകത്തിൽ വന്ന അവസ്ഥക്ക് മരുതിയമ്മയൊക്കെ നല്ലവണ്ണം മനസ്സ് വിചാരിച്ച് കാക്കൂരപ്പുറയും നല്ലവണ്ണം മനസ്സ് നല്ല സമയമാണ് ഇവിടെ നിന്ന് നിസ്കരിക്കുക, എന്നാൽ അടുത്ത കൊല്ലം നമ്മളേക്ക് നിങ്ങൾക്ക് സാധനം പൈസ കിട്ടും. മതനിരപേക്ഷമായൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിലും ഇത്തരം കലാരൂപങ്ങൾ ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്നു എന്നത് നാം അറിയാതെ പോകരുത്. ഇപ്പൊ കണ്യാറുടെ ഏറ്റവും അവസാനത്തെ ചടങ്ങ് എന്ന് പറയുന്നത് ഈ പൂവാരലാണ്. അപ്പൊ യഥാർത്ഥത്തില് ഈ വിത്ത് വിതച്ച് പൂവാരുന്നത് പറയുന്നത് ഒരു ഫലം എടുക്കലാണത്, ഈ ഫലം ഒരു വിളവെടുപ്പാണത്. അപ്പോൾ ഈ കാർഷിക സംബന്ധമായിട്ടുള്ള ഒരു ആചാരം കൂടിയിട്ടാണ് എന്താ പറയുക കണ്യാറുകളിയിൽ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഈ പൂവാരലിൽ ശരിക്കും അവസാനം തന്നെ അരിയും പൂവും കൂടെ ഇട്ടിട്ടാണ് ഈ പൂവാരൽ ചടങ്ങ് അവസാനിക്കുന്നത്. ഈ 9:45 പന്തലിലെ നടുവിലെ മുളങ്കാലിൽ നമ്മൾ അരിയും പൂവും കൂടെ ഇട്ടിട്ടാണ് ഈ ചടങ്ങ് അവസാനിക്കുന്നത്. അപ്പോൾ കാർഷിക ഇതിൽ ഊന്നിയിട്ടുള്ള ഒരു കലാപ്രകടനമാണ്. അന്നത്തെ ഒരു കാലഘട്ടം, ഒരു കാലഘട്ടത്തിൻ്റെ ചിത്രമാണ്. അതായത് വിഭിന്നങ്ങളായിട്ടുള്ള ജാതി സമൂഹങ്ങളുടെ ഒരു എന്താ പറയുക ജാതി സമൂഹങ്ങളുടെ പ്രതിനിധികളാണ് ഈ പൊറാട്ടുകളായിട്ട് ഇവിടെ വരുന്നത്. ഈ പാലക്കാടിൻ്റെ ഈ കിഴക്കൻ പ്രദേശത്താണ് ഈ കണ്യാറുകളി ഉള്ളത്. ഈ പാലക്കാടൻ ചുരം ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഈ തമിഴ് സ്വാധീനവും ഈ പൊറാട്ടുകളിൽ കാണാം. മലയാളത്തോടൊപ്പം തന്നെ തമിഴ് സ്വാധീനവും കാണാം. ഇപ്പോൾ ഈ സമീപകാലത്ത് കുറേ കാലങ്ങളായിട്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ കൃഷി എന്നുള്ളത് കുറച്ച് പുറകോട്ട് തള്ളിപ്പോയി, ആളുകൾക്ക് മറ്റുള്ള ഇതിലൊക്കെ പോകാൻ മറ്റുള്ള മേഖലകളിലൊക്കെ പോകാൻ തുടങ്ങിയെന്ന് കൂടിയിട്ട് ഇത്തരം നാടൻ കലാരൂപങ്ങൾക്ക് ഒക്കെ ഒരു ചെറിയ രീതിയിൽ ഒരു ക്ഷീണം വന്നിട്ടുണ്ട്, നമുക്ക് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അതായത് ഇപ്പോൾ പല ആളുകളും ജോലിക്കന്നെ പുറത്തൊക്കെയാണ് പോകുന്നത്. അപ്പോൾ പുതിയൊരു തലമുറയ്ക്ക് ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ അവർ ഇപ്പോഴും അതിൽ വളരെ ഭാഗമൊക്കെയാണ്. ഇപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് കാണാം ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് അതിൽ ഈ പല പ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും അന്ന് ഒരു ആ ഒരു ഇതിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിലുള്ള പങ്കാളിത്തോ ഇപ്പോൾ ജനകീയ പങ്കാളിത്തോ ഒക്കെ ഒരു അല്പം ഇടിവ് സംഭവിച്ചു എന്ന് തുറന്നു പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ എങ്കിലും ഇന്നും ആ കല വളരെ അത്രയധികം ഒന്നും മൂനം തട്ടാതെ തന്നെ ഇന്നും അവതരണങ്ങളിൽ പല ഗ്രാമങ്ങളിലും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കണ്യാർകളി പോലുള്ള കലാരൂപങ്ങൾ അന്യം നിന്ന് പോകാതെ സംരക്ഷിച്ചു നിർത്തുവാൻ കൃഷിയുണ്ടാവണം. അതിലൂടെ നാട്ടുകലകളുടെ നന്മകൾ നാം വിടണം.